Hi friends, in the Jan Mandrikina, the cake will decorate an atta chocolate flower and dak on the video matana. If flower namaka, vancho cake, choco truffle cake, either the mulla decorate an atta, edacam, flower and dak an atta, adi namaka chocolate and the melty an atta wake up, and at a corachi bella the lapikin at a vegeta, and a mold at a patra machodacam. If molded in the patra, the utten than a nano patla, none atta, thoda chunaki patra manadacan. In a corachi white chocolate cut the tea, a lake it would come. മുകളിലിരിക്കുന്ന പാത്രം ഒരിക്കലും താഴത്തെ വെള്ളത്തിൽ തട്ടി നിൽക്കരുത് താഴെ വെള്ളത്തിൽ തട്ടി നിൽക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടില്ല ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒട്ടും തരിയില്ലാതെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുക്കണം അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്റ്റീൽ സ്പൂണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്പൂണോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കി എടുക്കാം സ്പൂൺ ഇതുപോലെ ഒന്ന് മുക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം ഒരു പോലുള്ള കുറേ സ്പൂൺ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കുറേ ഇതളുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെറിയ ഇതൾ വേണമെങ്കിൽ ചെറിയ സ്പൂൺ എടുക്കണം ഞാനിപ്പോൾ ഇത്രയും സ്പൂൺ മുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കിയെടുക്കാം എല്ലാം ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് സ്പൂണിൽ നിന്നും ഇതുപോലൊന്ന് പെട്ടെന്ന് തന്നെ ഇതിളക്കി വരും ഇതുപോലെ ഇതിളായിട്ട് ഇളക്കിയെടുക്കാം ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ മതി എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് സ്പൂൺ ആണെങ്കിൽ ഇതുപോലെ പൊട്ടുകയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ഇതുപോലെ ഒരു അടപ്പ് പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഇതളുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇതിലുള്ള ഇതുപോലെ ചരിച്ച് വയ്ക്കാനായിട്ടാണ് ഇതുപോലെ ചെറിയ പാത്രം അല്ലെങ്കിൽ അടപ്പം എടുക്കുന്നത് സൈഡ് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് വെക്കണം ഞാനിപ്പോൾ ഇത് അഞ്ച് ഇതൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കായിട്ട് വീണ്ടും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇതൾ വയ്ക്കാം ചെറിയ ഇതളുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ഇതൾ ചെറുത് വയ്ക്കുന്നതാണ് നല്ലത് ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ ചെറിയ ഇതളുണ്ടാക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കണം ഇപ്പോൾ നാല് ഇതൾ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ലെയറിൽ നാല് ഇതളാണ് വെച്ചത് അതിന് മധ്യത്തായിട്ടും കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് ഷുഗർ ബോൾസ് ഗോൾഡ് കളറിലുള്ള ബോൾസാണ് ഞാൻ ഇടുന്നത് മധ്യത്തായിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റോടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം ഇനി കുറച്ച് ചോക്ലേറ്റ് ഒരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പിങ്ക് കളർ ഒഴിക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിച്ചാൽ മതി ഞാനിവിടെ പിങ്ക് കളറിലും ബ്ലൂ കളറിലും ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പൂൺ എടുത്തിട്ട് അത് ഒന്ന് മുക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം ചോക്ലേറ്റ് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ നന്നായിട്ട് ലെവലായിട്ട് വരും ഇതുപോലെ കുറേ എണ്ണം സ്പൂണ് ഇതുപോലെ പ്ലാസ്റ്റിക് സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് ഇളകി വരാനായിട്ട് പ്ലാസ്റ്റിക് സ്പൂൺ ആയിരിക്കും നല്ലത് ഐസ്ക്രീം സ്പൂണൊക്കെ ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്
ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടൊന്ന് ചോക്ലേറ്റിൽ മുക്കിയെടുക്കാം. ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ നോക്കിയെടുക്കാം. അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. 3 കളറിലുള്ള പൂക്കൾ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.